other here I am. Sweet, pure, and pure. And here I am, Samanachan. Sweet, and then Raju. And then the Kalana of Sutta, Sweet, and James. Sweet, Tommy, Abraham. Sri Samuti, Rude Sadhidra Arjuna, Sri Chalyan Murki Orden, Sri P.J. Jones, Father Dinaya, V.C. Varki Sar, Sadhidra Arjuna, Gurjan Engle, Sahodari Sahodari. ആദ്യമായി ഒരു അഭ്യർത്ഥനയുള്ളത് ഏതെങ്കിലും കാലത്ത് എൻ്റെ ഒരു ജീവചരിത്രം എഴുതാൻ ഇടവരുന്നെങ്കിൽ വി സി വർഗീസാണ് അതിൽ ഒരു മാർഗദർശിയായി ഇരിക്കണം എന്നുള്ളതാണ്. ഇത്രയേറെ ആഴത്തിലുള്ള ഒരു റിസർച്ച് അദ്ദേഹത്തെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ട് സാധ്യമാകും എന്ന് വിചാരിക്കുന്നു. എനിക്കാകെ ഒരു സങ്കടം, ഞാൻ ഭാര്യയെ കൂടി കൊണ്ടുവരാമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇത്രയും മഹാനാണ് എന്ന് അവർക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. സമയം പോലെ ഇക്കാര്യം എൻ്റെ ഭാര്യയെ കൂടി ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നാണ് എനിക്ക് ഒരു അപേക്ഷ. ഞാൻ വളരെ സന്തോഷിക്കുന്നത് നെടുമ്പറമ്പിൽ കുടുംബയോഗത്തിൻ്റെ കുടുംബ ധ്യാന യോഗം, അതാണ് വ്യത്യസ്തത. ഒട്ടേറെ ഞങ്ങളുടെ ഒറിജിനൽ കുടുംബമായ ശങ്കരപുരി മഹാകുടുംബ യോഗത്തിൻ്റെ ചെയർമാനാണെന്നാണ് വിപ്പ്. ഞങ്ങളുടെ കുടുംബയോഗത്തിൽ പോലും ധ്യാനയോഗം എന്ന് പേരിടാനുള്ള ഒരു ആത്മീയ ദർശനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒട്ടേറെ കുടുംബയോഗങ്ങൾ, കുടുംബ സമ്മേളനങ്ങൾ, അവയിലും ഞാൻ ഈ ധ്യാനയോഗം എന്ന ഒരു പ്രയോഗത്തെ കണ്ടിട്ടില്ല എന്നുള്ളത്. അത് കാണിക്കുന്നത് നെടുമ്പറമ്പിൽ കുടുംബത്തിനുള്ള ആഴമായ ഒരു ആത്മീയ ദർശനമാണ് ഇനി വിചാരിക്കുന്നത്. അതാണ് ഈ കുടുംബത്തെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ പറയുമല്ലോ എ ഫാമിലി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയാവുന്നത്. വ്യത്യസ്തതയുള്ള, സമാനതകളില്ലാത്ത ഒരു കുടുംബം, അതാണ് നെടുമ്പറമ്പിൽ എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ കുടുംബത്തിലെ ഒരു അസോസിയേറ്റ് അംഗമായി എന്നെ നിശ്ചയിച്ചതിലുള്ള പ്രത്യേക സന്തോഷവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അടുത്ത വർഷം പ്രസംഗകനായിട്ടല്ലാതെ തന്നെ നിങ്ങളെ പോലെ ഒരു അംഗമായി ഇതിൻ്റെ നോട്ടീസ് കിട്ടിയാൽ വന്നു ചേരാൻ ഞാനും ഭാര്യയെ ശ്രമിക്കുന്നതാണ്. മലയാള മാസ കണക്ക് ഇത് കർക്കിടകമാണെന്ന് ഞാൻ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് 1194 കർക്കിടകം 25 മലയാള കണക്ക്. കർക്കിടകം നമ്മുടെ ഹിന്ദു സഹോദരന്മാരൊക്കെ പിതൃതർപ്പണ മാസമായിട്ടാണ് കരുതുന്നത്. പൂർവികരെ ഓർമ്മിക്കാനുള്ള, അവർക്ക് ബലിയിടാനുള്ള, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മാസമായി തലമുറകളായി അവർ
തട്ടിപ്പോടുന്ന ഒരു മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. ചരിത്രപരമായ വിശ്വാസ പ്രകാരം നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ ഭാരതീയമായ ഹിന്ദു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയിൽ നിൽക്കുന്നവരാണ് എന്നുള്ളത് അനുശ്ചേദ്യമാണ്. മാർത്തോമാ ശ്ലീഹ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയും എന്ന ആഹ്വാനത്തെ അനുസ്മരിച്ച് അക്കാലത്തെ കടൽമാർഗമുള്ള വാണിജ്യ വഴി കപ്പലിൽ കൊടുങ്ങല്ലൂരിൽ വന്ന് ഇന്ത്യയിലും പിന്നീട് കരമാർഗം ചൈനയിലും പോയി തിരികെ വീണ്ടും ഇന്ത്യയിലെത്തി മൈലാപൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇത് പൂർവിക കാലം മുതൽക്ക് നമുക്കുള്ള ഒരു വിശ്വാസമാണ്. വിശ്വാസം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം വിശ്വാസമാണ്. അതിനെ നമുക്ക് എപ്പോഴും യുക്തിയുടെ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കണം എന്ന് നിർബന്ധമില്ല. അതാണ് വിശ്വാസവും യുക്തിയും തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസത്തിന് രേഖാപരമായ തെളിവുകൾ എപ്പോഴും ആവശ്യപ്പെടുന്നതിന് അർത്ഥവുമില്ല, അത് നിർബന്ധവുമല്ല. എന്നാൽ സാധ്യതകളുടെ പോസിബിലിറ്റീസ്, സാധ്യതകളുടെ പിൻബലം വിശ്വാസത്തിനും ആവശ്യമാണ്. അതാ യുക്തി എന്ന് നമുക്ക് പറയാം. അതൊരു യുക്തിയാണ്. വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി നമുക്ക് ചില വിശ്വസനീയമായ സാധ്യതകളുണ്ടാകും. മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനം അന്നത്തെ സാഹചര്യങ്ങളിൽ സംഭവിച്ചിരിക്കാവുന്ന ഒരു സാധ്യതയാണ്, സംഭവിച്ചിരിക്കാവുന്ന ഒരു സാധ്യത. കാരണം ദീദിമോസ് എന്ന മാർത്തോമാ ശ്ലീഹായുടെ ധൈര്യവും സാഹസികതയുമാണ് ഒന്ന്. അവൻ കർത്താവ് ജീവിച്ചിരിക്കെ തന്നെ സ്വശിഷ്യരോട് പറഞ്ഞത് നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. മരണം ഭരിക്കാനുള്ള അസാമാന്യമായ ധീരതയെ യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ യേശുവിൻ്റെ ശിഷ്യനാണ് നമ്മുടെ അപ്പസ്തോലൻ എന്നതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. രണ്ടാമത്തേത് യേശുവിനോട് അപാരമായ വിശ്വസ്തത ഉണ്ടായിരുന്ന ശിഷ്യനുമാണ്. അതുകൊണ്ടാണ് ആദ്യം വിശ്വസിക്കാൻ മടിച്ചിട്ട് രണ്ടാമത് ഉയർത്ത യേശുവിനെ കണ്ടപ്പോൾ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഉദ്ഘോഷിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ സാധ്യത കർത്താവിൻ്റെ കാലത്തിന് മുൻപ് പേർഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ സാധ്യതയാണ്. അപ്പൊ അതൊരു പോസിബിലിറ്റിയാണ്. പേർഷ്യൻ പ്രദേശങ്ങളിൽ നിന്ന് യേശുവിന് മുൻപ് തന്നെ ഇന്ത്യയുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സാധ്യത. മൂന്നാമത്തെ ഘടകം ഒട്ടേറെ യഹൂദർ, അവർ നല്ല കച്ചവടക്കാരായിരുന്നു എന്ന് നമുക്കറിയാം. കച്ചവട ആവശ്യാർത്ഥം ഇന്ത്യയിൽ വന്ന് താമസിച്ചിരുന്നിരിക്കാനുള്ള സാധ്യത. അവരുടെ സഹായത്തോടെ ഇന്ത്യയിൽ വന്ന് അവരെയും യേശുവിൻ്റെ വഴിയിലേക്ക് മാനസാന്തരപ്പെടുത്തി ആ കച്ചവട പ്രമാണികൾ വഴി അങ്ങനത്തെ ഇവിടുത്തെ നാടുവാണികളും ഗോഡ് ഓഫ് ഓർഡേഴ്സ് രാജാവിൻ്റെ ഒക്കെ കഥ അതായിരിക്കണം. നാടുവാണികൾ വഴിയും
അന്നത്തെ കുടുംബ പ്രമുഖ ആദ്യ കുടുംബങ്ങൾ വഴിയുമുള്ള ബന്ധം സൗഹൃദം സ്ഥാപിച്ച് അവർ മുഖേന ഇവിടെ അക്കാലത്തെ ബ്രാഹ്മണനും ക്ഷത്രിയനും എന്നൊക്കെ നമ്മൾ പറയുന്നു ചരിത്രത്തിൽ ചില ആളുകൾ ഇപ്പോ ചില പണ്ഡിതന്മാർ 8th century ശേഷം മാത്രമേ അങ്ങനെ ഒരു കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നവരും. പക്ഷെ നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണനും ക്ഷത്രിയനും എന്ന് ഉള്ള പ്രയോഗത്തിന്റെ അർത്ഥം അക്കാലത്തെ സമൂഹത്തിലെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർ എന്നേ ഉള്ളൂ. അന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരും രാജ്യഭരണത്തിൽ പങ്കുണ്ടായിരുന്നവരുമായ കുടുംബങ്ങൾ അല്ലെങ്കിൽ ജാതികൾ അവരുമായി ഒക്കെ സൗഹൃദം സ്ഥാപിച്ച് 1st century തന്നെ സംഭവിച്ചിരിക്കാവുന്ന വിശ്വാസ പരിവർത്തനം, അതാണ് മാർത്തോമാശ്ലീഹായിൽ കൂടി നമ്മൾ അവകാശപ്പെടുന്ന വിശ്വാസത്തിന്റെ ഒരു പൈതൃകം എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൽ തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് തർക്കത്തിലും നമ്മളുടെ വിശ്വാസമാണ് പ്രധാനം. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് നമുക്ക് അപസ്തോലികമായ പിന്തുടർച്ചയിലാണ് നമ്മളുടെ വിശ്വാസവും നമ്മുടെ സഭയും നമ്മുടെ കൈവയ്പ്പുകളും ഒക്കെ നിൽക്കുന്നത് എന്നുള്ള നമ്മളുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശം എനിക്ക് നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് അവിശ്വസിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കുന്നതിനും വിരോധിക്കും. വിശ്വസിക്കുന്നവർ അത് വിശ്വസിക്കട്ടെ, വിശ്വാസമില്ലാത്തവർ അതേപ്പറ്റി കൂടുതൽ പഠിക്കട്ടെ, ഗവേഷണം നടത്തി തെളിയിക്കട്ടെ. അതേ നമുക്ക് ഈ സന്ദർഭത്തിൽ എടുക്കാവുന്ന ഒരു നിലപാടായി ഞാൻ കാണുന്നുള്ളൂ. അവർക്കുമുള്ള ആ നിലപാടായി നമുക്ക് പറയാവുന്നത് അതാണ്. നമ്മളും ആരെയും നിർബന്ധിക്കുന്നില്ല അത് വിശ്വസിക്കണം എന്ന്. പക്ഷെ നമ്മളുടെ വിശ്വാസം മാറ്റണം എന്ന് പറയാൻ അവർക്കും അവകാശമില്ല. അതാണ് ഏറ്റവും വലിയ സഹവർത്തിത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമുള്ള വിശ്വാസ വഴിയെ പോകാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്, ഇഷ്ടമുള്ള വിശ്വാസ വഴിയും. പക്ഷെ ഭരണഘടന ഉണ്ടായിട്ട് 70 വർഷമായിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അതിനും 2000 വർഷം മുൻപാണ് നമ്മളുടെ പൂർവികർ യേശുവിന്റെ വിശ്വാസ വഴിയിലേക്ക് വന്നു എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭരണഘടന വരുന്നതിനും എത്രയോ